എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ സൈക്കോളജിയിലെ ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റായ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വളർച്ചയും വികാസവും എന്ന കോൺസെപ്റ്റാണ് പഠിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വളർച്ചയും വികാസവും, ഈ രണ്ട് വാക്കും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയല്ല ആളുകൾ ഇത് ഉപയോഗിക്കുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ ഒരു വിദ്യാർത്ഥിയുടെ വളർച്ചയും വികാസവും അല്ലെങ്കിൽ ഗ്രോത്തും ഡെവലപ്മെൻറ്റും കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസും പ്ലാൻ ചെയ്യാൻ വേണ്ടി. അതായത് ഓരോ കരിക്കുലം ഫ്രെയിം ചെയ്യേണ്ടത് കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അതുകൊണ്ട് ഓരോ അധ്യാപകരും വ്യക്തമായിട്ട് ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. നമുക്കിനി ഇത് എന്താണെന്ന് നോക്കാം. The term growth refers to dimensional augmentation, cellular multiplication, or quantitative changes in size, weight, and number. ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡൈമെൻഷണൽ ഓഗ്മെന്റേഷൻ ആണ്. അതായത് നമ്മുടെ ശാരീരികമായ വളർച്ച അഥവാ ഒരു മനുഷ്യന്റെ പിണ്ഡത്തിലുള്ള വർധനവിനെയാണ് ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൽ മൾട്ടിപ്ലിക്കേഷൻ അഥവാ കോശങ്ങളുടെ വർധന, ശരീരത്തിൻ്റെ വലിപ്പത്തിലും ഭാരത്തിലുമുള്ള വർധനവിനെയൊക്കെയാണ് നമ്മൾ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. അതായത് വളർച്ച ഒരു പാരിമാണികമാണ്. അതായത് നമുക്ക് അളവുണ്ട്, അളന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗ്രോത്ത് നടന്നിട്ടുണ്ടോ എന്ന്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. അതായത് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയല്ല വളർച്ച എന്നുള്ളത്. ഒരു പ്രായത്തിലെത്തിക്കഴിയുമ്പോൾ വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യും. അതായത് പരിപക്വത പ്രാപിക്കുന്നതോടെ വളർച്ച അവസാനിക്കുന്നു. വളർച്ചയുടെ ഫലങ്ങൾ നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാനും അളക്കാനും സാധിക്കും. അതായത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കുട്ടിക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന്. ആൻഡ് ഇറ്റ് ഈസ് സ്ട്രക്ചറൽ ഇൻ നേച്ചർ. അതായത് ഘടനാപരമായിട്ടാണ് വളർച്ച സംഭവിക്കുന്നത്. ഇപ്പോൾ ഗ്രോത്ത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ഡയമെൻഷണൽ ഓഗ്മെന്റേഷൻ, സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ, ഓർ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ സൈസ്, വെയ്റ്റ് ആൻഡ് നമ്പർ. അപ്പോൾ നമുക്ക് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഡെവലപ്മെൻറ്റ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് പ്രോഗ്രസീവ്, ഓർഡർലി ആൻഡ് മീനിങ് ഫുൾ ചേഞ്ചസ് ലീഡിംഗ് ടു എ ഗോൾ ഓഫ് മെച്യൂരിറ്റി. ഒരു വ്യക്തിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണത്തിലുള്ള വർധനവിനെയാണ് ഡെവലപ്മെൻറ്റ് അഥവാ വികാസം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു എ ചേഞ്ചസ് ഇൻ ബിഹേവിയർ. ഒരാളുടെ പെരുമാറ്റത്തിലും ഈ ഡെവലപ്മെൻറ്റ് വഴി ചേഞ്ച് ഉണ്ടാവും. ഇറ്റ് ഈസ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ. വികാസം എങ്ങനെയാണ്? പുരോഗമനാത്മകമായ ഒരു വ്യതിയാനമാണ് സംഭവിക്കുന്നത്. അതായത് നമുക്കൊരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഉന്നതി ഈ ഡെവലപ്മെന്റിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ത്രൂ മച്ചുറേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെയും നമ്മൾ പക്വത പ്രാപിക്കുന്നതിലൂടെയാണ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികാസം സംഭവിക്കുന്നത്. ഇപ്പൊ എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിഫറൻസസ് എന്തൊക്കെയാണ് നോക്കാം. ദി ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് വൺ, ഗ്രോത്ത് റെഫേഴ്സ് ടു എ ചേഞ്ചസ് ഇൻ ദ പെർട്ടിക്കുലർ ആസ്പെക്ട് ഓഫ് ദ ബോഡി ഡ്യൂ ടു സെൽ മൾട്ടിപ്ലിക്കേഷൻ. അതായത് കോശ വിഭജനം മൂലം പിണ്ഡത്തിലുണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത്. വെറസ് ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ഓവറോൾ ചേഞ്ചസ് റിസൾട്ടിംഗ് ഇൻ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് ദ ഇൻഡിവിജ്വൽ. വികാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യന്റെ പുരോഗമനാത്മകമായ മാറ്റമാണ് വികാസം അല്ലെങ്കിൽ ഡെവലപ്മെന്റ്, ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അടുത്തത്, ഗ്രോത്ത് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ്. വളർച്ച എങ്ങനെയാണ്? അതിനൊരു അളവുണ്ട്, അതായത് പാരിമാണികമാണ്. ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. വെറസ് ഡെവലപ്മെന്റ് ഈസ് ദ ചേഞ്ചസ് ഇൻ ദ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ്. വികാസം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചർ ആണ്, അത് ഗുണാത്മകമാണ്. ഗ്രോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഡെവലപ്മെന്റ് ക്വാളിറ്റേറ്റീവ് ആണ്. അടുത്ത്, ഗ്രോത്ത് ഡസ് നോട്ട് കണ്ടിന്യൂ ത്രൂ ഔട്ട് ലൈഫ്, ഇറ്റ് സ്റ്റോപ്സ് വിത്ത് ദ അറ്റൈൻമെന്റ് ഓഫ് മച്യൂരിറ്റി. ഒരു വ്യക്തിക്ക് വളർച്ച എവിടം വരെയാണുള്ളത്? അയാൾക്ക് പക്വത പ്രാപിക്കുന്നത് വരെ മാത്രമാണ്. ആൻഡ് ഇറ്റ് സ്റ്റോപ്സ് വിത്ത് ദ അറ്റൈൻമെന്റ് ഓഫ് മച്യൂരിറ്റി. നമുക്ക് പക്വത പ്രാപിക്കുമ്പോൾ എങ്ങനെയാണ് വളർച്ച അവിടെ അവസാനിക്കുന്നു. പക്ഷേ ഡെവലപ്മെന്റ് അങ്ങനെയല്ല. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്. അത് തുടർച്ചയായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഇറ്റ് ഡസ് നോട്ട് എൻഡ് വിത്ത് ദ അറ്റൈൻമെന്റ് ഓഫ് ദ മച്യൂരിറ്റി. നമ്മൾ പക്വത പ്രാപിക്കുമ്പോൾ നമ്മുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികാസം അവിടെ നിൽക്കുന്നില്ല. നമ്മൾ എത്ര വയസ്സ് വരെ ജീവിക്കുന്നു അതുവരെ നമുക്ക് ഓരോ കാര്യങ്ങളിലും ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ആസ്പെക്ട്സിനും വികാസം സംഭവിക്കുന്നുണ്ട്. ഗ്രോത്ത് എങ്ങനെയാണ്?
It stops with the attainment of maturity, whereas development, it does not end with the attainment of maturity. Growth is not continuous. Valarcha anisyutha prakriyayalla. Whereas development is continuous in nature. Vigasam janam mudhal maranam vare nadakkunna oru anisyutha prakriyayanu. Adutha, growth is narrow in its meaning and it is only one of the aspects of developmental process. വളർച്ച എന്ന എങ്ങനെയാണ് നമ്മൾ ഒരു ചെറിയ കാര്യത്തെയാണ് വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ പൂർണ്ണമായ വികാസത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശാരീരികമായ വളർച്ച. Whereas development is a wider and comprehensive term. Growth is one of its aspects. ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വികാസം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയാണ്. അതായത് അതിൽ ഒരു ഭാഗം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ വളർച്ച. ഡെവലപ്മെൻറ്റിന് ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. അതിൽ ഫിസിക്കൽ, മെൻ്റൽ, മോറൽ, ഇമോഷണൽ, സോഷ്യൽ, അതായത് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹികപരമായ എല്ലാ കാര്യങ്ങളും ഈ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വികാസം എന്നതിൽ വരും. ഗ്രോത്ത് അഥവാ വളർച്ച എന്നത് എങ്ങനെയാണ് ശരീരത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത്, ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെൻറ്റ്. വളർച്ച എന്നതുകൊണ്ട് നമ്മൾ അവിടെ ഒരു വികാസം സംഭവിക്കുന്നു എന്ന് ഒരിക്കലും പറയുന്നില്ല. കാരണം ശാരീരികമായി നല്ല വളർച്ച എത്തിയ ഒരാൾക്ക് നല്ല രീതിയിലുള്ള വികാസം ഉണ്ടാവണമെന്നില്ല. അതായത് അയാളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു വികാസമോ അല്ലെങ്കിൽ ഒരു പക്വത കാണിക്കലോ ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. വെറസ് ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. പക്ഷേ വികാസം അങ്ങനെയാണോ? ശാരീരിക വളർച്ച ഇല്ല എങ്കിൽ കൂടി വികാസം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കാണിക്കാറുണ്ട്. അതായത് ഒരു ചെറിയ കുട്ടി നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ഡെവലപ്മെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ വികാസമുണ്ട്. അതായത് അവന് നന്നായിട്ട് പെരുമാറാനറിയാം, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ വൈകാരികമായിട്ടൊരു സ്ഥിരതയുണ്ട്, സോഷ്യൽ ആറ്റിറ്റ്യൂഡുണ്ട്, സമൂഹത്തിനോടൊരു പ്രതിബദ്ധതയുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ കുട്ടി ചെറുതാണ്, പക്ഷേ അവന് ഡെവലപ്മെൻറ്റ് വളരെ വലുതാണ്. അതാണ് ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത്, ദ ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രോത്ത് ആർ ഒബ്സർവബിൾ ആൻഡ് ക്യാൻ ബി ക്വാണ്ടിഫൈഡ്. വളർച്ച മൂലം ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും നമ്മൾക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ഒബ്സർവബിൾ ആൻഡ് ക്യാൻ ബി ക്വാണ്ടിഫൈഡ്. അത് അളക്കാവുന്നതാണ്. അതായത് നമുക്ക് പൊക്കം വയ്ക്കുക, വണ്ണം വയ്ക്കുക, നമ്മൾക്ക് വെയിറ്റ് കൂടുക, ഇതെല്ലാം എന്താണ്? ഗ്രോത്തിൻ്റെ ഭാഗമാണ്, അതായത് വളർച്ചയുടെ ഭാഗമാണ്. അപ്പോൾ നമുക്കത് അളന്ന് നോക്കാൻ പറ്റത്തില്ലേ? ബട്ട് ദ ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡെവലപ്മെൻറ്റ് ആർ നോട്ട് ഒബ്സർവബിൾ ആൻഡ് കനോട്ട് ബി ക്വാണ്ടിഫൈഡ്. പക്ഷേ വികാസം മൂലം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ഒരിക്കലും അളന്ന് നോക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണ് അവൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റം, അവൻ്റെ ജീവിത രീതികളിലുണ്ടായ മാറ്റം, ഇതൊക്കെ അളന്നു നോക്കാൻ പറ്റുമോ? ഇല്ല, ഇതൊന്നും അളക്കാൻ പറ്റത്തില്ല. അതായത് ഗ്രോത്ത് ക്യാൻ ബി ക്വാണ്ടിഫൈഡ്, വെറസ് ഡെവലപ്മെൻറ്റ് കനോട്ട് ബി ക്വാണ്ടിഫൈഡ്. വളർച്ച അളന്നു നോക്കാൻ പറ്റും, വികാസം അളന്നു നോക്കാൻ പറ്റത്തില്ല. അടുത്ത്, ഗ്രോത്ത് ഈസ് ഫിസിക്കൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻ നേച്ചർ. വളർച്ച എങ്ങനെയാണ്? ശാരീരികമാണ്, അത് പുറമേ നിന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ബട്ട് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻ്റേണൽ ഇൻ നേച്ചർ and can be psychological, social, emotional, intellectual, etc. വികാസം എങ്ങനെയാണ്? അത് മാനസികമായോ സാമൂഹികപരമായോ അല്ലെങ്കിൽ ബുദ്ധിപരമായോ ഉള്ള എല്ലാ വികാസവും ഡെവലപ്മെൻ്റാണ്. അതായത് ഒരു വ്യക്തിക്ക് മാനസികവും വൈകാരികവും സാമൂഹികവും ബുദ്ധിപരവും ഒക്കെ ആയിട്ടുള്ള വികാസം നടക്കും. പക്ഷെ ഗ്രോത്ത് എങ്ങനെയാണ്? അതെല്ലാം ഇൻറ്റേണലാണ്. ഇങ്ങനെയുള്ള വികാസം അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ്? ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് പുറമെ നിന്ന് നോക്കി അത് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. ഡെവലപ്മെന്റ് ഈസ് ഇന്റേണൽ ഇൻ നേച്ചർ, വെറസ് ഗ്രോത്ത് ഈസ് എക്സ്റ്റേണൽ ഇൻ നേച്ചർ. അടുത്ത്, ഗ്രോത്ത് ഈസ് സ്ട്രക്ചറൽ. അതായത് വളർച്ച എന്നത് ഘടനാപരമായ ഒരു കാര്യമാണ്. സ്ട്രക്ചർ നമ്മുടെ ഘടനയെ അനുസരിച്ചുള്ളതാണ് ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച. വെറസ് ഡെവലപ്മെന്റ് ഈസ് ഫങ്ഷണൽ ഇൻ നേച്ചർ. ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികാസം എന്ന് എങ്ങനെയാണ്? ഒരു ഗുണാത്മകമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഒരിക്കലും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല. അടുത്തത്, ഗ്രോത്ത് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ലേണിംഗ്. നമ്മുടെ ശാരീരികമായ വളർച്ച എന്നുള്ളത് പഠനത്തെ ആശ്രയിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല. അതായത് ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ കൂടി അയാൾക്ക് ഫിസിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ ശാരീരിക വളർച്ച ഉണ്ടാവും. ബട്ട് ഡെവലപ്മെൻറ്റ് ഇസ് ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ. പക്ഷെ ഒരു വ്യക്തിയുടെ വികാസം അങ്ങനെയാണോ? അല്ല. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റും, അതായത് സാമൂഹികവും വൈജ്ഞാനികവും വൈകാരികവും സന്മാർഗവുമായ എല്ലാ കാര്യങ്ങൾക്കും കുട്ടിക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ വളർച്ച സംഭവിക്കും. ഇത്രയാണ് ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ
എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ്, അതായത് വളർച്ച എന്താണ്, വികാസം എന്താണെന്ന് പഠിച്ചു. നമുക്ക് എന്താണെന്ന് ഒന്നും കൂടെ നോക്കാം. ദ ടേം ഗ്രോത്ത് റെഫേഴ്സ് ടു എ ഡൈമെൻഷണൽ ഓഗ്മെന്റേഷൻ, സെല്ലുലർ മൾട്ടിപ്ലിക്കേഷൻ ഓർ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ സൈസ്, വെയ്റ്റ് ആൻഡ് നമ്പർ. ഓർ ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ ഓർ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ രൂപത്തിലും പിണ്ഡത്തിലും കോശങ്ങളുടെ വർധനവ് അല്ലെങ്കിൽ സെൽ മൾട്ടിപ്ലിക്കേഷൻ മൂലമുണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ ഗ്രോത്ത് അഥവാ വളർച്ച എന്ന് പറയുന്നത്. വെറസ് ഡെവലപ്മെന്റ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് പ്രോഗ്രസീവ് ഓർഡർലി ആൻഡ് മീനിങ് ഫുൾ ചേഞ്ചസ് ലീഡിംഗ് ടു ദ ഗോൾ ഓഫ് മച്യൂരിറ്റി. ഒരു വ്യക്തിക്ക് പക്വതയിലേക്ക് എത്താൻ വേണ്ടി അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന പുരോഗമനപരമായ കാര്യങ്ങൾക്കാണ് വികാസം എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ഗ്രോത്ത് ആസ് വെൽ ആസ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലും ജീവിത രീതിയിലും അയാളുടെ മനോഭാവത്തിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കാണ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികാസം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിഫറൻസസ് നോക്കാം. ഗ്രോത്ത് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ദ പെർട്ടിക്കുലർ ആസ്പെക്ട്സ് ഓഫ് ദ ബോഡി, വെയ്റ്റ്, ഹൈറ്റ്, സൈസ് എക്സെട്ര. വെറസ് ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ഓവറോൾ ചേഞ്ചസ് റിസൾട്ടിംഗ് ഇൻ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അടുത്ത് ഗ്രോത്ത് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ്, whereas development is qualitative in nature. അടുത്തത് growth is not continuous in nature, whereas development is continuous. Growth is one of the aspect of development. Growth is very narrow in nature and it is only one of the aspects of developmental process, whereas development is a wider concept and growth is one of its aspects. അടുത്തത് growth may or may not bring development, whereas development is possible without growth. അടുത്തത് ദ ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രോത്ത് ആർ ഒബ്സർവബിൾ ആൻഡ് ക്യാൻ ബി ക്വാണ്ടിഫൈഡ്, വെറസ് ഡെവലപ്മെൻറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ്, ഇറ്റ് കനോട്ട് ബി ഒബ്സർവ്ഡ്, ഇറ്റ് ഈസ് നോട്ട് ഒബ്സർവബിൾ. ഗ്രോത്ത് ഈസ് ഫിസിക്കൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻ നേച്ചർ, വെറസ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻറ്റേർണൽ, ഇറ്റ് ക്യാൻ ബി സൈക്കോളജിക്കൽ, സോഷ്യൽ, ഇമോഷണൽ, ഇൻ്റലക്ച്വൽ എക്സെട്ര. ഗ്രോത്ത് ഈസ് സ്ട്രക്ചറൽ ഇൻ നേച്ചർ, വെറസ് ഡെവലപ്മെൻറ്റ് ഈസ് ഫങ്ഷണൽ. Growth is not based on learning or education, whereas development is based on learning and education. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന ടോപ്പിക് ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.